പുസ്കരം ഞായറാഴ്ച രാത്രിയാണ്. നാവായിക്കുളം 28-ാം മൈലിൽ പുത്തൻ വീട്ടിൽ രമയുടെ വീട്ടിലെത്തി പാമ്പ് പിടികൂടുന്നതിനിടെ സക്കീർ പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ പറ്റിയ ശ്രദ്ധക്കുറവിനെക്കുറിച്ചും അതുപോലെ തന്നെ പാമ്പ് കടിയേക്കാൻ സക്കീറിന് പാമ്പ് കടിയേക്കാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളെയും കൃത്യമായി അടിവരയിട്ട് പറയുകയാണ് വാവ സുരേഷ്. ഒന്ന്, മുറിവേറ്റ പാമ്പിൻ്റെ തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് പ്രദർശിപ്പിച്ചതാണ് പാമ്പ് കടിയേൽക്കാനുള്ള ഒരു പ്രധാന കാരണമായി വാവ സുരേഷ് പറയുന്നു. മറ്റൊന്ന്, പാമ്പിനെ പ്രദർശിപ്പിച്ചപ്പോൾ സക്കീറിന്റെ ശ്രദ്ധ പാളുന്നതും അതുപോലെ തന്നെ മൂന്നാമത്തേത്, പടം പൊഴിക്കാനുള്ള സമയത്താണ് മൂർഖനെ പിടിച്ചത് എന്നുള്ളതാണ്. ഈ മൂന്ന് കാരണങ്ങളാണ് വാവ സുരേഷ് സക്കീറിന് പാമ്പ് കടിയേൽക്കാനുള്ള പ്രധാന കാരണമായി വ്യക്തമാക്കുന്നത്. പാമ്പ് ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് പടം പൊഴിക്കുന്ന സമയം. ആ ഒരു സാഹചര്യത്തിലാണ് സക്കീർ പാമ്പിനെ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ട ഒരു സമയമായിരുന്നു, പക്ഷേ കുറച്ച് അലസത ആ ഒരു കാര്യത്തിൽ വന്നതുകൊണ്ടാണ് പാമ്പ് കടിക്ക് ഏൽക്കാൻ കാരണമായത്. ശ്രദ്ധ തിരിഞ്ഞു പോയത് കൊണ്ടാണ് പാമ്പ് കടിയേറ്റത് എന്നാണ് വാവ സുരേഷ് വ്യക്തമാക്കുന്നത്. സക്കീറിനെ കടിച്ച മൂർഖൻ പാമ്പിനെ വാവ സുരേഷ് എത്തിയാണ് തിരിച്ചു കൊണ്ടുപോയത്. നേരത്തെ പിടികൂടിയ മറ്റൊരു മൂർഖനുമായി സക്കീർ നാവായിക്കുളത്തെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു പാമ്പിനെ പിടിക്കാനുള്ള ഉദ്യമം സക്കീർ നടത്തിയതും പാമ്പ് കടിയേൽക്കുന്നതും മരിക്കുന്നതും. സക്കീറിനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ രണ്ട് പാമ്പുകളെയും വീടിന് സമീപം സൂക്ഷിച്ചിരുന്നു. രാത്രി 9:30 വാവ സുരേഷ് സ്ഥലത്തെത്തി രണ്ടിനെയും കൊണ്ടുപോവുകയായിരുന്നു. ഞായറാഴ്ച രാത്രി നാവായിക്കുളം 28-ാം മൈൽ പുത്തൻ വീട്ടിൽ രമയുടെ വീട്ടിലാണ് സക്കീർ പാമ്പിനെ പിടിക്കാനായി എത്തിയത്. രമയും അമ്മയും ഉൾപ്പെടെ പ്രായമായ രണ്ട് സ്ത്രീകൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിനടുത്ത് പടിക്കെട്ടിനടിയിലായിരുന്നു പാമ്പ് ഒളിച്ചിരുന്നത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് രാത്രി 8 മണിയോടെ തന്നെ സക്കീർ വീട്ടിലെത്തുകയുണ്ടായി. ഏകദേശം 5 വയസ്സും നല്ല നീളവുമുള്ള മൂർഖനെയാണ് സക്കീർ പിടികൂടിയത്. തറയിലിരുന്ന നാട്ടുകാർക്ക് മുന്നിൽ പാമ്പിനെ പ്രദർശിപ്പിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് പാമ്പ് തിരിഞ്ഞുകൊണ്ട് സക്കീറിന്റെ വലത് കൈത്തണ്ടയിൽ കൊത്തിയത്. ലോക്ക്ഡൌണിലാണ് സക്കീർ ഹുസൈൻ പാമ്പ് പിടുത്തത്തിലേക്ക് തിരിഞ്ഞത്. ലോക്ക്ഡൌൺ സമയത്താണ് സക്കീർ ഹുസൈൻ കൂടുതലായി പാമ്പ് പിടുത്തത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കുടുംബ ചിലവിനായി പണം തികയാതെ വന്നതോടുകൂടിയാണ് ഈ ഒരു ഉദ്യമത്തിലേക്ക് സക്കീർ ഹുസൈൻ വന്ന് പെടുന്നത്. കൂട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഞായറാഴ്ച ആ പാമ്പ് പിടുത്തത്തിലേക്ക് സക്കീർ ഹുസൈൻ വന്നിറങ്ങിയത്. പക്ഷേ അത് മരണത്തിലേക്കായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. തങ്ങളുടെ വീട്ടിലൊരു പാമ്പുണ്ട്, അതിനെ പിടിച്ചു തരുമോ എന്നുള്ള ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്ന് ഉടൻ തന്നെ സക്കീർ ഹുസൈൻ പോവുകയായിരുന്നു. സുഹൃത്തുക്കൾ അവനോട് പോകരുത് എന്ന് പലവട്ടം പറഞ്ഞിട്ടും സക്കീർ ഹുസൈൻ പോവുകയാണ് ചെയ്തത്. പൂക്കറ്റിലുള്ളത് ഒരു 30 രൂപ മാത്രമായിരുന്നു. ചെലവ് കാശിനായി വല്ലതും കിട്ടുമല്ലോ എന്ന് പറഞ്ഞാണ് അവൻ പോയത് എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. 8 മണിയോടെ അവനെത്തി. ചെന്നപാടെ പാമ്പിനെ പിടികൂടി നിമിഷങ്ങൾക്കകം പാമ്പ് കയ്യിൽ കൊത്തുകയും ചെയ്തു. 6 മാസം മുൻപാണ് സക്കീർ ശാസ്തവട്ടത്തെ വാടക വീട്ടിലേക്ക് മാറുന്നത്. ഭാര്യ ഹസീനയുടെ 2-ാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് വെറും 40 ദിവസമേ ആയിട്ടുള്ളതിന് മുൻപാണ് ഈ ഒരു അപകടം, ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. മൂത്ത മകൾ 7 വയസ്സുകാരി ബാപ്പയുടെ മരണം അറിയാതെ വീട്ടിൽ ഇപ്പോൾ ഓടി നടക്കുകയാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരനായിരുന്ന സക്കീർ ലോക്ക്ഡൌൺ വന്നതോടുകൂടി ആ ഒരു ഉപജീവന മാർഗം നഷ്ടപ്പെടുകയായിരുന്നു. 8 വർഷം മുൻപേ സക്കീർ പാമ്പ് പിടുത്തം തുടങ്ങിയിരുന്നു. പാമ്പ് പിടിക്കാൻ ചെല്ലുന്നിടത്തെ വീട്ടുകാർ കുറച്ച് തുകയെങ്കിലും പാരിതോഷികമായി നൽകാറുള്ളതാണ്. ജീവിത ചെലവിന് ആ തുക കൂടി കിട്ടും എന്നായിരുന്നു സക്കീർ ഹുസൈൻ്റെ ഏക ആശ്വാസം. ആ പ്രതീക്ഷയോടെയാണ് അന്ന് രാത്രി നാവായിക്കുളത്തേക്ക് പോയത്. തോന്നക്കൽ ശാസ്തവട്ടം റബീന മനസ്സിലിൽ ഷാഹുൽ ഹമീദ് ഐഷ ബീവി ദമ്പതിമാരുടെ 8 മകളിൽ ഏറ്റവും ഇളയ മകനാണ് യാസിർ ഹുസൈൻ. ഷാഹുൽ ഹമീദ് ഐഷ ബീവി ദമ്പതികളുടെ 8 മക്കളിൽ ഏറ്റവും ഇളയതാണ് സക്കീർ ഹുസൈൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.